അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മാഇൻ അമ്മാ ബഅദ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കർമി വഅലിം ഉമ്മത സയ്യിദന മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. പ്രിയപ്പെട്ട വാദിനിയമായ ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള പ്രിയപ്പെട്ട മോമിനീങ്ങളെ, മൗല ഉപ്പാപ്പയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളെ, ആഷിഖീങ്ങളെ, മഹാനായ താജുൽ ഔലിയായി അബുൽ ഫളിൽ അഹമ്മദ് ബിന് മുഹമ്മദ് ബിന് അബ്ദുൽ കരീം ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ലോകപ്രസിദ്ധമായ തസവുഫിന്റെ ഗ്രന്ഥം ഹിക്കം, ആ ഹിക്കമിടെ 43-ാമത് തത്വ ഉപദേശമാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 41-42 തത്വ ഉപദേശം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം കരുതണം എന്ന ഒരു സബ്ജക്റ്റായിരുന്നു. ഇന്ന് അതിന്റെ ബഖിയത്ത് എന്ന നിലക്കാണ്, ഒരുപക്ഷെ അത് 42-ാമത്തെ തത്വ ഉപദേശം തന്നെ ആയിരിക്കും. ഏതായാലും ഇല്ലം തുഹ്സിൻ ലന്നക ബിഹി لِأَجَلِ حُسْنِ وَصْفِهِ فَحَسِّنْ ظَنَّكَ بِهِ لِوُجُودِ مُعَامَلَتِهِ مَعَكَ فَهَلْ عَوَّدَكَ إِلَّا حَسَنًا وَأَلْصَدَ إِلَيْكَ إِلَّا مِنَّنَا. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇല്ലം തുഹ്സിൻ ظَنَّكَ بِهِ, അള്ളാഹുവിനെ കുറിച്ച് നിന്റെ ഭാവന നീ മെച്ചപ്പെടുത്തുന്നില്ല എങ്കിൽ, ലിഅജലി ഹുസ്നി വസ്ഫിഹി, അള്ളാഹുവിന്റെ മഹൽ ഗുണങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിനിക്കാണ് ഏറ്റവും വലിയ ഗുണങ്ങളുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കരീമിനെ കുറിച്ച്, അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഇൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അല്ലാഹു നിനക്ക് ചെയ്ത നിഅമത്തിനെ എണ്ണി തീർക്കാൻ കഴിയില്ല. അത്രയും നിഅമത്താണ് അല്ലാഹു ചെയ്യുന്നത്. അല്ലാഹു ഓരോ സെക്കൻഡിലും ഞങ്ങൾക്ക് നിഅമത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഒന്ന് ഞാൻ പറയാം, നമ്മുടെ മെമ്മറി കപ്പാസിറ്റി, ഒരാൾ ജനിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല 5 വയസ്സിന്റെ മുമ്പായി ഒരു മനുഷ്യന്റെ മെമ്മറി കപ്പാസിറ്റി 1000 പേജുള്ള 9 കോടി പുസ്തകം മെമ്മറിയിൽ വെക്കാൻ, ഓർമ്മിച്ചു വെക്കാനുള്ള ഓർമ്മ ശക്തിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യനിക്ക് കൊടുക്കുന്നത്. മനുഷ്യനും മൃഗവും വ്യത്യാസം എന്താണ്? മനുഷ്യനിക്കും ആരോഗ്യമുണ്ട്, മൃഗത്തിനിക്കുമുണ്ട്. മനുഷ്യനും മൃഗവും, മനുഷ്യനിക്ക് ഇബാദത്ത് നിസ്കരിക്കാനുണ്ട്, നോമ്പ് നോക്കാനുണ്ട്, ഖുർആൻ ഓതാനുണ്ട്, എല്ലാം ഉണ്ട് മനുഷ്യർക്ക്. പക്ഷേ മൃഗങ്ങൾക്ക് അതൊന്നുമില്ല. മൃഗങ്ങൾക്ക് നിസ്കാരമില്ല, ക്ലാസ്സില്ല, തസോഫിന്റെ ഗ്രന്ഥമില്ല, ഒന്നുമില്ല. എന്തേ കാരണം? അള്ളാഹു സുബ്ഹാനഹു തആല വിശേഷ ബുദ്ധി മനുഷ്യനിക്ക് മാത്രമാണ് കൊടുത്തത്, മൃഗങ്ങൾക്ക് കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ മനുഷ്യനിക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരു നിഅമത്ത് എണ്ണി ഞാൻ പറഞ്ഞു, മെമ്മറി കപ്പാസിറ്റി ആണ്. ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുന്നത് ഞാൻ അന്ന് ദർസിൽ പഠിച്ച ആ ഒരു ഇൽമിന്റെ ഓർമ്മയാണ് എനിക്ക്. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, 1000 പേജുള്ള 9 കോടി പുസ്തകം മെമ്മറൈസ് ചെയ്യാൻ, മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കാൻ, ഓർമ്മിച്ചു വെക്കാനുള്ള ഓർമ്മ ശക്തിയാണ് മനുഷ്യനിക്കുള്ളത്. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല 5 വയസ്സാകുമ്പോൾ മനുഷ്യനിക്ക് കൊടുക്കും എന്നാണ്. അപ്പൊ ഒരാൾക്ക് ഡൗട്ട്, ഉസ്താദെ 1000 പേജുള്ള 9 കോടി പുസ്തകം, ഞങ്ങൾക്ക് അങ്ങനെ ഓർമ്മയില്ലല്ലോ, 2 ഹദീസ് എന്നെ ഓർമ്മയില്ലല്ലോ. അത് ഹദീസുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ ഖാറഫ ദംബൻ ഫാറഖഹു അഖ്ലുൻ. മറ്റൊരു ഹദീസ്, മൻ അദ്നബ ദംബൻ ഫാറഖഹു അഖ്ലുൻ ലാ യഊദു ഇലൈഹി അബദാ. എന്താണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇഹ്യയിൽ കാണാം ഈ ഹദീസ്. മൻ ഖാറഫ ദംബൻ, ഒരാൾ തെറ്റ് ചെയ്താൽ, ഫാറഖഹു അഖ്ലുൻ, അവന്റെ ബുദ്ധി നഷ്ടപ്പെടും, ലാ യഊദുഹു ഇലൈഹി അബദ, ഓർമ്മശക്തി നഷ്ടപ്പെടും. 9. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക്
അത്രയും ശക്തി, ഓർമ്മശക്തി തന്നിട്ടുണ്ട്. എത്ര ഞാൻ പറഞ്ഞു, 1000. ഇത് പഠനം തെളിയിച്ചതാണ്. 1000 പേജുള്ള 9 കോടി പുസ്തകം മെമ്മറി ബെൽ വെക്കാനുള്ള ഓർമ്മശക്തി അള്ളാഹ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനെ ഞങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്. എങ്ങനെ നഷ്ടപ്പെടുത്തി? ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെടും. നമ്മുടെ മക്കൾ, യുവാക്കൾ അല്ലെങ്കിൽ യുവതികളായ പെണ്ണുമക്കൾ മൊബൈലിൽ ഒരു സിനിമ കണ്ടാൽ, അനാവശ്യം കണ്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ ആണുമക്കൾ ഒരു സിനിമ കണ്ടു അല്ലെങ്കിൽ ഒരു അന്യ പെണ്ണിനെ കണ്ടു, അപ്പോൾ എന്താണ് സമൂഹത്തിലേക്ക് നഷ്ടപ്പെടുന്നത്? എന്താണ്? ആ യൂത്തിന്റെ നല്ല ബുദ്ധിയാണ്. യൂത്തിന്റെ ബുദ്ധി ഉമ്മത്തിനേക്ക് വലിയ ഉപകാരമാണ്. അതിനെ നഷ്ടപ്പെടുത്താനാണ് ലഅനത്തുല്ലാഹി ഇബ്ലീസ് ശ്രമിക്കുന്നത്. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ശ്രമം അതാണ്. ഇന്ന് മാസിയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുക, തെറ്റിലേക്ക് കൊണ്ടുപോകുക. തെറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഹദീസാണ് ഇത്. മൻ ആറഫ, ആറഫ ഐ അസ്വാബ വർത്തകബ, മനുഷ്യൻ പ്രവർത്തിച്ചാൽ റമ്പൻ, തെറ്റ് ചെയ്താൽ അവന്റെ അഖ്ലു നഷ്ടപ്പെട്ടു പോകുന്നു. അത് ഇബ്ലീസിനിക്ക് ഇഷ്ടമാണ്. അതാണ് ഷാഫി ഇമാം പഠിച്ചു പോയ 3 കവിത മറന്നു പോയപ്പോൾ ഗുരുവിന്റെ സമീപത്തേക്ക് പോയി തന്റെ ഗുരുനാഥനാകുന്ന മഹാനായ വക്കീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലേക്ക് മഹാനായ ഷാഫി ഇമാം പോയി. പോയിട്ട് പറഞ്ഞു, ഗുരുവേ, എനിക്ക് ഉസ്താദെ, എനിക്ക് 3 കവിത മറന്നു പോയിട്ടുണ്ട് എന്ന ടെൻഷനാണ്. 3 കവിത, ലക്ഷക്കണക്കിന് 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠമാക്കിയ, വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയ, 22,000 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ഖത്തമ തീർത്ത, ദിവസത്തിൽ ഒരു ഖത്തമും റമദാനിലെത്തിയാലെ 2 ഖത്തം പൂർത്തിയാക്കുന്ന ഷാഫി ഇമാം ഗുരുവിന്റെ അടുക്കൽ പോയിട്ട് എനിക്ക് 3 കവിത മറന്നു പോയിട്ടുണ്ട് എന്ന് ആവലാതി പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞത്, മോനെ, തെറ്റിനെ സൂക്ഷിക്കുക. ഷക്കൗതു ഇലാ വകീഇൻ സുഅ ഹിഫ്ളി ഫഅർശദനി ബിതർകിൽ മആസി. എന്റെ വായന ചിലപ്പോ തെറ്റിയിട്ടുണ്ടെന്ന് ശരിയാക്കുക. ഷക്കൗത്തു, ഞാൻ ആവലാതി പറഞ്ഞു, ഇല വക്കീൻ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് വക്കീനോട്, സുഅഹിഫ്ലി, എനിക്ക് മനപ്പാടം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആവലാതി പറഞ്ഞപ്പോൾ, ഫാർഷദനിയും, എനിക്കെന്റെ ഉസ്താദാകുന്ന ഗുരുവാകുന്ന വക്കീ റളിയല്ലാഹു എന്ന് ചെയ്ത അഡ്വൈസ്, ബിതർക്കിൽ മഅസി, മോനെ, തെറ്റിനെ സൂക്ഷിക്കണം എന്നതാണ് എന്റെ പ്രിയപ്പെട്ട മോമിനികൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. പറഞ്ഞു വന്ന വിഷയം, ഇത്രയും അല്ലാഹു സുബ്ഹാനഹു തആല മെമ്മറി കപ്പാസിറ്റി ഞങ്ങൾക്ക് തന്നിട്ട് എത്രയാ വെള്ളമാണ് അല്ലാഹു നമുക്ക് തന്നത്. ഒരു ദിവസത്തിലെ 2 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാൾ ചിന്തിച്ചു നോക്കുക, എത്രയാ ഞങ്ങൾ വെള്ളം കുടിച്ചത്. ഇങ്ങനെ അല്ലാഹു ചെയ്ത നിഅമത്തിനെ എണ്ണി തീർക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു നല്ല തരുന്നവനായതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യ, ഫഹസ്സിൻ, മഹാനായ ഇബ്നു അത്വാലാ സിക്കന്ദരി തങ്ങൾ പറയുന്നു, ഫഹസ്സിൻ ളന്നക ബിഹി, നീ നിന്റെ അള്ളാഹുവിനിൽ, അള്ളാഹുവിനോടുള്ള നിന്റെ ഭാവനയെ നീ മെച്ചപ്പെടുത്തുക. ലിഉജൂദി മുആമലതിഹി മഅക, നിന്നോട് കൂടി അവൻ പെരുമാറൽ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്. അവൻ എല്ലാത്തിനും നിന്റെ കൂടെ ഉണ്ടല്ലേ. ഇന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്റെ സംസാരശേഷി എന്റെ റബ്ബ് തന്നതല്ലേ. എന്റെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ കേൾക്കാനുള്ള ശക്തി അള്ളാഹു തന്നതല്ലേ. ഇങ്ങനെ എത്ര നിഅമത്തുകളാണ് അള്ളാഹു തന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഫഹൽ അവദക ഇല്ലാ ഹസന, നിനക്ക് അള്ളാഹു ഹസനല്ലാത്ത പതിവാക്കിയിട്ടില്ലല്ലോ. വൽ അസദ ഇലൈക ഇല്ലാ മിനന, നിന്നിലേക്ക് അനുഗ്രഹങ്ങളെയല്ലാതെ അള്ളാഹു ചേർത്തിട്ടില്ലല്ലോ. എല്ലാം അള്ളാഹു ചെയ്തിട്ടും പിന്നെ നീ എന്താ അള്ളാഹുവിനെ കൊണ്ട് നല്ല ഭാവന പുലർത്തുന്നില്ല. അതുകൊണ്ട് അള്ളാഹുമായിട്ട് നിന്റെ എല്ലാ വിഷയത്തിൽ നിനക്കൊരു പ്രയാസം വന്നു, അപ്പോൾ നീ ഉറച്ചു നിൽക്കണം, എന്റെ റബ്ബ് ഇതിനൊരു പരിഹാരം തരും. കാരണം ഒരാൾക്ക് ഒരു കടമായി, അല്ല വലിയ ടെൻഷനിലാണ്. അപ്പോൾ അയാൾ ചിന്തിക്കേണ്ടത് എന്റെ റബ്ബാണ് എനിക്ക് കടമാക്കിയത്, അവൻ അതിനിക്ക് പരിഹാരം തരും. ഒജുബുർനീ, ജബ്ബാറായ അള്ളാഹു അതിനിക്ക് പരിഹാരം തരും. എനിക്കേത് പ്രയാസം പ്രതിസന്ധി വന്നാലും എന്റെ റബ്ബുണ്ട്.
അതല്ലേ അമ്പിയാക്കൾ അവരുടെ ജീവിതത്തിൽ പഠിപ്പിച്ചത്. മഹാനായ സയ്യിദുന ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ തീ കുണ്ടാരത്തിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ശത്രുക്ക് അതേ തീ കുണ്ടാരത്തിലേക്കാണ് ഇടുന്നത്. ആ സമയത്ത് മലക്ക് വന്നിട്ട് മഹാനവരകളോട് ചോദിച്ചു, വല്ല ഹെൽപ്പും വേണോ? ആ സമയത്ത് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, എന്നെ ഈ തീയിലേക്ക് ഇടുന്നത് എന്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, അവന്റെ സഹായം മതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്ക് അള്ളാഹുമായിട്ടുള്ള നല്ല ധാരണയില്ല, നല്ല ധാരണയില്ല. അത് ദുനിയാവിലും വേണം. ഹുസ്നുല്ലന്ന് യുത്ലബു മിനൽ അബ്ദി ഫീ അംരി ദുനിയാഹു വഫീ അംരി ആഖിറതിഹി. അടിമയോട് തേടപ്പെടും ദുനിയാവിന്റെ കാര്യത്തിലും ആഖിറത്തിന്റെ കാര്യത്തിലും തവക്കുൽ വേണം. അമ്മ അമ്രുദുന്യ അവന്റെ ദുനിയാവിന്റെ കാര്യം, ഫയ്യകൂന വാസികം ബില്ലാഹി തആല ഫീ ഇസ്വാലിൽ മനാഫി, അല്ലെ, ഏത് ഫലങ്ങൾ എത്തിച്ചേരുന്നതിലും അള്ളാഹുവിനെ കൊണ്ടുള്ള ഒരു ഉറപ്പ് അവനിക്കുണ്ടാവാം, ഉസൂക്ക് ഉണ്ടാവാം. ആഖിറത്തിൽ എന്താണ്? ആഖിറത്തിൽ ഞാൻ ഈ ചെയ്യുന്ന അമൽ, ഫി ഖബൂലി അഅമാലി സ്വാലിഹ വ തൗഫിയതി ഉജൂരിഹി അലൈഹ ഫീ ദാരി സവാബി വൽ ജസാഇ, ഞാൻ ചെയ്യുന്ന അമലിക്ക് എന്റെ റബ്ബ് എനിക്ക് സഹായം, അതിന് പ്രതിഫലം തരും എന്ന ഒരു ഉറപ്പ്, എന്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്നൊരു ഉറപ്പ്. ഇങ്ങനെ അള്ളാഹുവിൽ നമുക്ക് നല്ല ഭാവനയുണ്ടാകണം എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാല് അനുഗ്രഹം. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് സമയം, മറ്റൊന്ന് സമ്പത്ത്, മറ്റൊന്ന് മക്കൾ. ഇത് ഏകദേശം ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഞങ്ങളെ മുസ്ലിമാക്കി വലിയ അനുഗ്രഹമാണ്, ഞങ്ങളെ സുന്നിയാക്കി വലിയ അനുഗ്രഹമാണ്, ഞങ്ങളെ സമസ്തന്റെ ആളാക്കി വലിയ അനുഗ്രഹമാണ്, ഞങ്ങളെ ഔലിയാക്കളെ പ്രേമിക്കുന്ന ആളാക്കി വലിയ അനുഗ്രഹമാണ്. ഇതെല്ലാം അനുഗ്രഹമാണ്, എണ്ണിയാൽ തീരൂല, അതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അള്ളാഹു ചെയ്ത നമുക്ക് നാല് അനുഗ്രഹങ്ങൾ, ആരോഗ്യം, സമയം, സമ്പത്ത്, മക്കള്, ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. അതിനേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ മറുപടി പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറാ. വബ്തഗി, നീ തേടുക, നീ സമ്പാദിക്കുക, ഫീമാ ആതാകല്ലാഹ്, നിനക്ക് അല്ലാഹു നൽകിയ ഒന്നുകൊണ്ട് നീ തേടുക, അദ്ദാറൽ ആഖിറ പരലോകം തേടുക, ഐ അൽ ജന്ന സ്വർഗം തേടുക. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്ത നിഅമത്ത് കൊണ്ട് നീ എന്ത് തേടണം? സ്വർഗം നേടണം, സ്വർഗം നേടണം, അതാണ് നിനക്ക് വേണ്ടത്. അത് ഇൻഷാല്ലാ ഞാൻ ആ വിഷയത്തിൽ, അള്ളാഹു ചെയ്ത ഈ നാല് അനുഗ്രഹങ്ങളെ വിഷയത്തിൽ ഞാൻ വേറൊരു ക്ലാസ്സിൽ പറയാം. ഞാനിപ്പോൾ പറയലുണ്ട്, മഹാനായ അബൂബക്കർ അയ്യാഷ് റളിയല്ലാഹു അൻഹു എന്ന മഹാൻ, ആ മഹാൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് വാപ്പയെ നോക്കി മകൾ ഇങ്ങനെ കരയുന്നു. ആ സമയത്ത് മഹാനായ അബൂബക്കർ അയ്യാഷ് റളിയല്ലാഹു അൻഹു മകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു, മോളെ നീ എന്തിനാണ് കരയുന്നത്? ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണോ കരയുന്നത്? എന്നിട്ട് വാപ്പ പറയാണ്, മോളെ നീ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ ഈ റൂമിൽ വെച്ച് 18,000 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ഖത്മ തീർത്തിട്ടുണ്ട്. എത്ര? 18,000 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ഖത്മ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ ബേജാറാവണ്ട മോളെ. ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, അള്ളാഹു ചെയ്ത അനുഗ്രഹം കൊണ്ട് അള്ളാഹ്ക്ക് സ്വർഗം നേടിയ ആളുകൾ, മഹാന്മാർ. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്ന മഹാൻ, ആ മഹാനെ ജയിലിലടച്ചു, ആ മഹാനിക്ക് വധശിക്ഷ വിധിച്ചു. അങ്ങനെ തൂക്കിലേറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് മഹാനവരോട് ചോദിച്ചപ്പോൾ, ദഅനി ഉസല്ലി റകഅതൈൻ, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, അതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മനസ്സിനെ അള്ളാഹുവിൽ ലയിപ്പിച്ചു. ഔലിയാക്കളെ സ്നേഹിക്കുന്ന വാദിനിയമ ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നിങ്ങൾക്കും ഞങ്ങൾക്കും അതാണ് വേണ്ടത്. ഒരു ഉസ്താദിനെ, കേരളത്തെ ഒരു ഉസ്താദിനെ, വലിയ പണ്ഡിതനെ UAE ജയിലിൽ അടക്കപ്പെട്ട് ഒരു ദിവസം, ആ സമയത്ത് ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തെ വിട്ടയച്ചു.
അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ജയിൽ ജീവിതം? അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാൻ ആ ഒറ്റ ദിവസം കൊണ്ടൊരു ഖത്തം തീർത്തു. ഇങ്ങനെ ആലോചിച്ചു നോക്ക്, എവിടെ കിട്ടുന്ന അവിടെ സമ്പാദിക്കുന്നു, അവരാണ് മഹാന്മാര്, നല്ല ആളുകൾ. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് വബ്തഗ് ഫീമാ ആതാകല്ലാ, അതുകൊണ്ട് അദ്ദാറുൽ ആഖിറ പരലോകം സമ്പാദിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഇന്ന് ഞാൻ പറഞ്ഞ ഈ തത്വോപദേശത്തിൽ പറയുന്നത് എന്താണ്? ഹുസ്നുൽ ദന്ന് വേണം അള്ളാഹുവിനെ കൊണ്ട്. അള്ളാഹുവിനോട് നല്ലൊരു ഭാവന വെച്ചു പുലർത്തണം. അള്ളാഹുവിൽ നിന്ന് പഠിച്ചവൻ എനിക്ക് നല്ലോണം തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു ഭാവന നമുക്ക് ഉണ്ടാകണം. അത് നഷ്ടപ്പെടുന്നത് ആർക്കെന്നറിയോ? കസ്വത്തുൽ ഖൽബുള്ളവനിക്ക്, ഖൽബ് കഠിനമായ ആളുകൾക്ക് അതുണ്ടാവൂല, അള്ളാഹുവിൽ പ്രേമം ഉണ്ടാവൂല. കസ്വത്തുൽ ഖൽബ് ഉള്ള ആൾക്ക് എന്തുണ്ടാവൂല? അള്ളാഹുവിനോട് പ്രേമം ഉണ്ടാവൂല മനസ്സിൽ. എന്റെ കാരണം ഈ കസ്വത്തുൽ ഖൽബ് എങ്ങനെ ഉണ്ടാവും? അത് നാല് കാര്യത്തിലൂടെ ഉണ്ടാക്കും. നാല് കാര്യം കൊണ്ടാണ് അതുണ്ടാവുക. ഒന്ന്, ബത്തനുൻ മുംതലിയുൻ, പള്ള നിറച്ച് തിന്നാൽ ഖൽബ് കടുത്തുപോകും. കൂടുതൽ തിന്നേണ്ടവരല്ല ഞങ്ങൾ, അതല്ല സ്വർഗത്തിലാണ്. ഇന്ന് നിങ്ങൾ കണ്ടില്ല, രാത്രി നൈറ്റ് ഫുഡ് അടിക്കുക, തജുദില്ല, സുബയില്ല, എന്തുമില്ല, തിന്നൽ മത്സരം തുടങ്ങി. ചില നാടുകളിൽ ബിരിയാണി തിന്നൽ മത്സരം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ അടുത്ത് ഞാൻ കണ്ടൊരു വീഡിയോ, കർണാടകയിൽ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ചെറിയ കുട്ടികൾക്ക് ബിരിയാണി മത്സരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെ എത്തി. പള്ള നിറയെ തിന്ന കൽബ് കറുത്തുപോ, കടുപ്പമാവും, കസ്വത്തുൽ ഖൽബ് ഉണ്ടാകും. രണ്ടാമത്തെ, സുഹബത്ത് സ്വാഹിബി സൂ, മോശമായ ആളുമായിട്ട് കൂട്ടുകെട്ട്. ഇന്ന് നമ്മുടെ മക്കളൊക്കെ അങ്ങനെ അവസ്ഥ, സ്ഥിതി അതാണ്, കൂട്ടുകെട്ട് മോശമാവുക, അത് വലിയ ഡേഞ്ചറാണ്. മൂന്നാമത്തത്, നിസ്യാനു ദുനൂബിൽ മാലിയ, കഴിഞ്ഞ കാലം ചെയ്തു പോയ പാപത്തിനെ മറക്കുക, തെറ്റിനെ മറക്കുക, ചെയ്ത തെറ്റിനെ മറന്നു പോവുക, ചെയ്ത തെറ്റ് ഓർമ്മ തന്നെ ഇല്ല. അതല്ലേ സയ്യിദന അബുൽ ബഷർ ആദനബി അലൈഹി സ്വലാം നമുക്ക് പഠിപ്പിച്ചത്. സയ്യിദന അബുൽ ബഷർ ആദനബി അലൈഹി സ്വലാം 1000 കൊല്ലമാണ് ജീവിച്ചത്, അതിൽ 34 വർഷമാണ് സ്വർഗത്തിൽ ജീവിച്ചത്. ആ സ്വർഗത്തിൽ നിന്നിട്ട് പുറത്തു വരേണ്ട സാഹചര്യം ഉണ്ടായത് നിങ്ങൾക്കറിയാമല്ലോ. ആ സാഹചര്യത്തെ ഓർത്ത് 300 വർഷം തൗബ ചെയ്തു, 300 വർഷം തൗബ ചെയ്തു, ഫത്താബ, അല്ല തൗബ സ്വീകരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. എത്ര? 300 വർഷം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെയ്തുപോയ തെറ്റിനെ മറന്നുപോവുക, അത് വലിയ ഡാഞ്ചറാണ്. നാലാമത്, തൂലുൽ അമൽ, നീളമായ അത്യാഗ്രഹം, നീളമായ അമൽ, നീളമായ കൊതി, അതെല്ലാം നഷ്ടമാണ്. മനസ്സിയാനുള്ളിൽ ആഖിറ, പരലോകത്തെ മറക്കൽ, ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതാ തൗവൽത അമലേക്ക, നിന്റെ കൊതി നീളമാക്കിയാൽ ദുനിയാവിന്റെ മാത്രം ആഗ്രഹം പിടിച്ചു നിൽക്കുന്നവൻ, കല്ലത്തു തൊഴത്തുക, നിന്റെ ഇബാദത്ത് കുറയും, ഒത്ത അഹറത്ത് തൗബത്തുക, നിന്റെ തൗബ നഷ്ടപ്പെടും, പിന്തിക്കും, ഒക്കത്തു മയസ്യത്തുക, തെറ്റധികരിക്കും, വസ്തുദ്ധ ഹിർസുക, നിന്റെ അലച്ച ശക്തിയാകും, ഒക്കസ കൽബുക, നിന്റെ കൽബ് കറുത്തുപോകും, അലുമത്ത് വഫലത്തുക, അനിൽ ആഖിബ, അന്തിമ വിജയത്തെ തൊട്ടുള്ള നിന്റെ അശ്രദ്ധ അതെന്താവും? കൂടുതലാകും. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ നമ്മുടെ ഹുസ്നുള്ള ഉണ്ടാകാനുള്ള ഒരു വഴിയുണ്ട്. എന്താണത്? ഒരു 6 വഴികളുണ്ട് ഹുസ്നുള്ള ഉണ്ടാവാൻ. അന ഇൻദലന്നി അബ്ദി ബി, ഹുസ്നുള്ളാണ് വേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് നല്ല ഭാവന, ദുനിയാവിലും ആഖിറത്തിലും. ദുനിയാവിലും എന്റെ റബ്ബ് എനിക്ക് തരും, ആഖിറത്തിൽ എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്ന ഒരു നല്ല ഭാവന. അതിനെന്താണ് വേണ്ടത്? 6 കാര്യമുണ്ടായാൽ അത് കൂടുതലാകും. ഒന്ന്, ഇൽമുൻ യദുല്ലുഹു അലൽ ആഖിറ, പരലോകത്തിനെ കുറിച്ചുള്ള അറിവ് കൂടുതലുണ്ടാവാം. പരലോകത്തിന്റെ അറിവ് കൂടുതൽ വേണം, പരലോകത്തിന്റെ അറിവ് കൂടുതൽ. നിങ്ങൾ ഖുർആൻ ഒന്ന് തുറന്നു നോക്കൂ, ഫുള്ള് പരലോകത്തെ മാറ്ററാണ്. എത്രയാണ് പരലോകത്തിന്റെ സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്? വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല,
ധാരാളം. രണ്ടാമത്തെ റഫീഖുൻ യുഈനുഹു അലാ തുആതില്ലാഹി വയംനഉ അൻ മഅസിയതിഹി, അല്ലാഹുനെ അനുസരിക്കുന്നതിന്റെ മേൽ സഹായിക്കുന്ന കൂട്ടുകാരൻ ഞങ്ങൾക്ക് ഉണ്ടാവുക. ഞങ്ങൾക്ക് നല്ല കൂട്ടുകാരുണ്ടാവണം. അവരെ പണി എന്താണെന്നറിയാമോ? നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള ആളാവണം. മൂന്നാമത്തത് മഅരിഫത്ത് അദുവിഹി, ശത്രുവിനെ അറിയ. യഥാർത്ഥ ശത്രു ലാനത്താകപ്പെട്ട ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി, അവനറിയ. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്, ഞാൻ ചുരുക്കം പറഞ്ഞു. ഇബ്റത്തുൻ യുതബറു ബിഹി ഫി ആയാത്തില്ലാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കുക. അഞ്ച്, ഇൻസാഫുൽ ഖൽക്ക്, നീതി നടപ്പിലാക്കുക. ആറ്, ഇസ്തിദാദുൽ മൗത്ത്, മരണത്തിലേക്ക് ഒരുങ്ങുക. ആ ഇങ്ങനെല്ലാം ആവുമ്പോഴാണ് ഞങ്ങൾക്ക് ഹുസ്റൽ തന്നെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഇന്ന് ഞാൻ പറഞ്ഞ വിഷയം, തത്വ ഉപദേശം, ഇല്ലം തുഹ്സിൻ ലന്നക ബിഹി ലിഅജലി ഹുസ്നി വസ്ഫിഹി, നീ നിന്റെ റബ്ബിനോട് അള്ളാഹുവിനെ കുറിച്ച് നിന്റെ ഭാവന നീ മെച്ചപ്പെടുത്തുന്നില്ല എങ്കിൽ, ലി അജലി ഹുസ്നി വസ്ഫിഹി, അള്ളാഹുവിന്റെ മഹൽ ഗുണങ്ങൾക്ക് വേണ്ടി, ഫഹസിൻ, നീ മെച്ചപ്പെടുത്തു, ലന്നക, നിന്റെ ഭാവനയെ, ബിഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള നിന്റെ ഭാവനയെ, ലിഉജൂദി മുആമലതിഹി, അവൻ പെരുമാറുന്നതിന് വേണ്ടി, മഅക, നിന്നോടുകൂടി. എല്ലാം അള്ളാഹ് നടപ്പിലാക്കുന്നുണ്ടല്ലോ, എല്ലാ അനുഗ്രഹങ്ങളും അല്ല നടപ്പിലാക്കുന്നുണ്ടല്ലോ. രാത്രി തരുന്നു, പകല് തരുന്നു, സൂര്യൻ തരുന്നു, ചന്ദ്രൻ തരുന്നു, ഒരു ദിവസം ലീവ് എടുത്തിട്ടില്ല. രാത്രി പകൽ എന്ന നിയമം തന്നെ ധാരാളമല്ലേ, ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ട്? അതില്ല. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ തത്വോപദേശം മനസ്സിലാക്കുക, അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇൻഷാല്ലാ അടുത്ത ആഴ്ച ഒരു നല്ല തത്വോപദേശമാണ് പറയുന്നത്. അടുത്ത ആഴ്ച മുതൽക്ക് എല്ലാവരും നല്ല ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനോഹരമായ ഒരു തത്വോപദേശമാണ് പറയുന്നത്. നല്ലൊരു വിഷയമാണ്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച മുതൽക്ക് നമുക്ക് നന്നായിട്ട് തത്വോപദേശം പഠിക്കാം. അള്ളാഹു ഞങ്ങളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, ഖൈറിന്റെ ആളുകളിൽ പെടുത്തട്ടെ. ധാരാളം നന്മ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.